ഐഎസ്എൽ സ്വപ്ന ഫൈനൽ കാണാൻ ഗോവയ്ക്കുള്ള യാത്രക്കിടെ അപകടത്തിൽ മരിച്ച സുഹൃത്തുക്കൾക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മലപ്പുറം ഒതുക്കങ്ങൾ ചെറുകുന്നു സ്വദേശികളായ മുഹമ്മദ് ജംഷീറും മുഹമ്മദ് ഷിബിലുമാണ് കാസർഗോഡ് ഉദുമയ്ക്ക് സമീപം പള്ളിത്തായിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. പൊതുദർശനത്തിന് വെച്ച ചെറുകുന്നു സ്കൂളിൽ നൂറുകണക്കിന് പേരാണ് യാത്രാമൊഴി നൽകാൻ എത്തിയത്. ഞായറാഴ്ച രാത്രി 10:30 ഒതുക്കങ്ങൾ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരുന്നു ഇരുവരുടെയും ഖബറടക്കം. കളിയാരവങ്ങൾക്ക് ആവേശം പകരാൻ ഷിബിലും ജംഷീറുമില്ല. അപ്രതീക്ഷിത മരണത്തിൽ കണ്ണീരണിഞ്ഞ് ചെറുകുന്നു ഗ്രാമം. മടങ്ങിയെന്ന വാർത്ത ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാതെ തേങ്ങുകയാണ് ചെറുകുന്ന് ഗ്രാമം. ഫൈനലിനെ ആവേശത്തോടെ വരവേൽക്കാൻ ഒരുങ്ങിയ കൂറ്റൻ സ്ക്രീനുകളെല്ലാം ഇതോടെ അഴിച്ചുവെച്ചു. ഒതുക്കങ്ങൾ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ കമറുദ്ദീന്റെ നേതൃത്വത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും കാസർഗോട്ടെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക്. രാത്രി 8 മണിയോടെ ഇരുവരുടെയും വീട്ടിലേക്കായിരുന്നു മൃതദേഹങ്ങൾ എത്തിച്ചത്. ശേഷം 9 മണിയോടെ ചെറുകുന്ന് BPLP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. നൂറുകണക്കിന് പേരാണ് യാത്രാമൊഴി നൽകാനെത്തിയത്. പാണക്കാട് സാദിഖിലെ ശിഹാബ് തങ്ങൾ, റഷീദലി ശിഹാബ് തങ്ങൾ എന്നിവർ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി. MLA മാരായ PK കുഞ്ഞാലിക്കുട്ടി, PUബൈദുള്ള, പഞ്ചായത്ത് പ്രസിഡന്റ് കടമ്പോട്ട് മൂസഹാജി എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ശേഷം 10:30 മൃതദേഹങ്ങൾ ഒതുക്കങ്ങൾ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് എത്തിച്ചു. ജംഷീറിന്റെ പിതാവ് കരീം എത്തിയതിനു ശേഷമായിരുന്നു ഖബറടക്കം.